ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE ഇൻ അസോസിയേഷൻ വിത്ത് അമല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ്. പൊന്നൊരുക്കുന്നെടുത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ട് വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 21 വ്യാഴാഴ്ച. കോവിഡ് പ്രതിരോധ കുത്തിവയ്പിൽ രാജ്യം 100 കോടി എന്ന ചരിത്ര നിമിഷം സ്വന്തമാക്കി. വെറും 278 ദിവസം കൊണ്ടാണ് രാജ്യം ഈ നേട്ടം കരസ്ഥമാക്കിയത്. ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RML ആശുപത്രിയിലെത്തി. ഇത് എല്ലാ ഇന്ത്യക്കാരുടെയും വിജയമാണെന്നും ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. വാക്സിൻ നിർമ്മാതാക്കളെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. ചരിത്രം കുറിച്ച സാഹചര്യത്തിൽ വലിയ ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ചെങ്കോട്ടയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തും. വിമാനങ്ങളിലും ട്രെയിനുകളിലും കപ്പലുകളിലും 100 കോടി ഡോസ് വാക്സിൻ മറികടന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും നടത്തും. രാജ്യത്ത് ഇതുവരെ 70 കോടിയിലധികം പേർക്ക് ആദ്യ ഡോസും 30 കോടിയിലധികം പേർക്ക് 2 ഡോസ് വാക്സിനും നൽകി. റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള കർഷകരുടെ സമരത്തിനെതിരെ വീണ്ടും സുപ്രീംകോടതി. റോഡ് തടഞ്ഞ് സമരം നടത്താൻ എന്തവകാശമാണെന്ന് കോടതി ഇന്ന് കിസാൻ മോർച്ചയോട് ചോദിച്ചു. വേണ്ടത്ര ക്രമീകരണങ്ങൾ പോലീസ് ഏർപ്പെടുത്താത്തതാണ് പ്രശ്നമെന്ന് കർഷക സംഘടനകൾ വിശദീകരിച്ചു. റോഡ് തടഞ്ഞുള്ള സമരം ഒഴിവാക്കുന്നതിൽ സമരം ചെയ്യുന്ന കർഷക സംഘടനകൾ നിലപാടറിയിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. കേസ് വീണ്ടും December 7 പരിഗണിക്കും. സംസ്ഥാനമാകെ ഇന്നുച്ചയ്ക്ക് ശേഷം വ്യാപകമായ ശക്തമായ മഴയ്ക്ക് സാധ്യത. അതിതീവ്ര മഴ ദുരന്തം വിതച്ച കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മലയോര മേഖലകളിൽ കൂടുതൽ മഴ പെയ്യും. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം. ഞായറാഴ്ച വരെ മഴ തുടർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ചയോടെ തുലാവർഷ മഴയും പെയ്തു തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രളയ ദുരന്തം പ്രതിരോധിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും സർക്കാർ വൻ പരാജയമാണെന്ന രൂക്ഷ വിമർശനം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കേരളത്തിൽ വൻ നാശം വിതയ്ക്കുമെന്ന് വ്യക്തമായിട്ടും റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ വൈകിയെന്നും ഉരുൾപൊട്ടലുണ്ടായ കൊക്കയാറിൽ അപകടം നടന്ന് 21 മണിക്കൂറിന് ശേഷം മാത്രമാണ് സർക്കാർ സംവിധാനം രക്ഷാപ്രവർത്തനത്തിന് എത്തിയതെന്നും VD സതീശൻ ആരോപിച്ചു. ഒരു തരത്തിലുള്ള വിമർശനവും അംഗീകരിക്കാനോ കേൾക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രിയും സർക്കാരും. സ്തുതിപാഠകരുടെ നടുവിൽ നിൽക്കാനാണ് അവർക്കിഷ്ടം. സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണെന്ന മോദിയുടെ സ്റ്റൈലാണ് പിണറായിക്കെന്നും സതീശൻ തുറന്നടിച്ചു. അകാരണമായി ലോക്ഡൌൺ നീട്ടിയ സർക്കാരെന്നാൽ അതുവഴി സാമ്പത്തിക പ്രതിസന്ധിയിലായവരെ രക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും സതീശൻ വിമർശിച്ചു. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ സന്തോഷമെന്ന് കെ മുരളീധരൻ MP. തനിക്കെതിരെ മത്സരിച്ചിരുന്നെങ്കിലും അദ്ദേഹവുമായി നല്ല അടുപ്പമുണ്ടെന്നും തന്റെ പിതാവുമായും ചെറിയാൻ ഫിലിപ്പിനെ നല്ല ബന്ധമായിരുന്നെന്നും ചെറിയാൻ ഫിലിപ്പ് നിലപാട് വ്യക്തമാക്കിയ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും മുരളീധരൻ പറഞ്ഞു. ഇടതുമുന്നണിയുമായുള്ള ഭിന്നതയുടെ ആഴം കൂടുന്നതിനിടെ സ്വന്തം യൂട്യൂബ് ചാനൽ പ്രഖ്യാപിച്ച് ചെറിയാൻ ഫിലിപ്പ്. പഴയ ചാനൽ പരിപാടിയുടെ അതേ പേരിലാണ് യൂട്യൂബ് ചാനലും. ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്നു എന്ന യൂട്യൂബ് ചാനൽ January 1 ആരംഭിക്കും. ചാനൽ നയം തികച്ചും സ്വതന്ത്രമായിരിക്കുമെന്നും രാഷ്ട്രീയ നിലപാട് പ്രശ്നാധിഷ്ഠിതമായിരിക്കുമെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസി മലയാളി അനിത പുല്ലയിലിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് എടുത്തു. വീഡിയോ കോൾ വഴിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. അനിതയുടെ സാമ്പത്തിക ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് ചോദിച്ചറിഞ്ഞു. മോൻസന്റെ പല ഇടപാടും അനിത അറിഞ്ഞുകൊണ്ടെന്ന നിമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി. മോൻസൺ മാവുങ്കലിനെ മുൻ DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പരിചയപ്പെടുത്തിയത് താനാണെന്ന് അനിത പുല്ലയിൽ നേരത്തെ പറഞ്ഞിരുന്നു. പ്രവാസി മലയാളി അനിത പുല്ലയിലിനെതിരെയുള്ള മോൻസൺ മാവുങ്കലിന്റെ ഫോൺ സംഭാഷണം പുറത്ത്. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് മോൻസൺ പരാതിക്കാരുമായി നടത്തിയ സംഭാഷണമാണ് പുറത്തായത്. അനിതയുടെ സഹോദരിയുടെ വിവാഹത്തിന് 18 ലക്ഷം രൂപ മുടക്കിയത് താനാണെന്നാണ് ഇതിൽ മോൻസൺ പറയുന്നത്. ഒരു മാസത്തിനകം യൂറോ ആയി പണം നൽകാമെന്ന് അനിത പറഞ്ഞിരുന്നു. എന്നാൽ പണം മടക്കി ചോദിച്ചതോടെ അനിതയ്ക്ക് വിരോധമായി.
പണം തന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുത്തതിന് രേഖകളുണ്ടെന്നും എല്ലാം വെളിപ്പെടുത്തിയാൽ അനിത കുടുങ്ങുമെന്നും ഫോൺ സംഭാഷണത്തിൽ മോൻസൺ പറയുന്നുണ്ട്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിന് തുടക്കമായി. രക്താർബുദത്തിനും രക്തസംബന്ധമായ രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിന് ഒക്ടോബർ 14 അഭിമന്യ തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു. തുടർന്നോ ഒക്ടോബർ 15 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ BMT യൂണിറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അനേകർക്ക് ആശ്വാസവും ആശ്രയവുമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂരിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുമ്പോൾ പുതുതായി തുറക്കുന്ന BMT യൂണിറ്റിന് എല്ലാവിധ ആശംസകളും. ശശി തരൂരിന്റെ മകനും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വിദേശകാര്യ കോളമിസ്റ്റുമായ ഇഷാൻ തരൂരിനെ അന്താരാഷ്ട്ര മാധ്യമ പുരസ്കാരം. അമേരിക്കൻ അക്കാഡമി ഓഫ് ഡിപ്ലോമസി ഏർപ്പെടുത്തിയ ആർദർ റോസ് മീഡിയ അവാർഡ് ആണ് ഇഷാൻ തരൂരിനെ ലഭിച്ചിരിക്കുന്നത്. കമന്റേറ്റർ വിഭാഗത്തിലാണ് പുരസ്കാരം. 2014 മുതൽ വാഷിംഗ്ടൺ പോസ്റ്റിൽ ജോലി ചെയ്യുകയാണ് ഇഷാൻ തരൂർ. നേരത്തെ ടൈം മാഗസിന്റെ സീനിയർ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജനജീവിതം ദുസ്സഹമാക്കി രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. 1 ലിറ്റർ ഡീസലിനെ 36 പൈസയും പെട്രോളിനെ 35 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന് വില 109 എത്തി. 1 ലിറ്റർ ഡീസലിനെ 102.46 രൂപയാണ് തിരുവനന്തപുരത്തെ വില. ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ മുംബൈയിലെ വസതിയായ മന്നത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ റെയ്ഡ്. ആഡംബര കപ്പലിൽ മയക്കുമരുന്ന് പാർട്ടിക്കിടെ പിടിയിലായ ആര്യൻ ഖാനുമായി ബന്ധപ്പെട്ടാണ് മന്നത്തിലെ റെയ്ഡ്. ബോളിവുഡ് നടിയും ആര്യൻ ഖാന്റെ സുഹൃത്തുമായ അനന്യ പാണ്ഡെയുടെ വീട്ടിലും NCB റെയ്ഡ് നടക്കുന്നുണ്ട്. അനന്യയോട് NCB ഓഫീസിൽ ഹാജരാവാനും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഷാരൂഖ് മുംബൈ ആർദർ റോഡിലെ ജയിലിലെത്തി ആര്യൻ ഖാനെ സന്ദർശിച്ചിരുന്നു. ജയിലിൽ നിന്നും ഷാരൂഖ് വീട്ടിലെത്തിയ ഉടനെയാണ് റെയ്ഡിനായി ഉദ്യോഗസ്ഥർ മന്നത്തിലേക്ക് എത്തിയത്. സാമൂഹിക മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിയന്ത്രിക്കാൻ കേന്ദ്രം പുതിയ നിയമനിർമ്മാണം ആലോചിക്കുന്നു. ഫെബ്രുവരിയിൽ നിലവിൽ വന്ന നിയമം വിവിധ കോടതികളുടെ ഇടപെടലുകളെ തുടർന്ന് പൂർണ്ണമായി നടപ്പാക്കാത്ത സാഹചര്യത്തിലാണിത്. സാമൂഹിക മാധ്യമങ്ങൾക്ക് ഉള്ളടക്കത്തിന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കാനായാണ് പുതിയ നിയമം ഒരുങ്ങുന്നതെന്നാണ് സൂചന. ഇന്ത്യ ചൈന നിയന്ത്രണ രേഖയിലുടനീളം കരുത്തുകൂട്ടി ഇന്ത്യൻ സൈന്യം. അതിർത്തിയിൽ കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ചൈനയുമായി സംഘർഷം നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ശത്രുക്കളുടെ വ്യോമാക്രമണം പ്രതിരോധിക്കാൻ കഴിയുന്ന നവീകരിച്ച വ്യോമ പ്രതിരോധ സംവിധാനം, പുതിയ അൾട്രാവയലറ്റ് ചെറുപീരങ്കികൾ, പരിഷ്കരിച്ച ബൊഫേഴ്സ് തോക്കുകൾ എന്നിവ നിയന്ത്രണ രേഖയിലുടനീളം ഇന്ത്യ വിന്യസിച്ചു. രാജ്യത്തെ കോവിഡ് 19 മഹാമാരി കൈകാര്യം ചെയ്തതിന്റെ പേരിൽ ബ്രസീൽ പ്രസിഡന്റിനെതിരെ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമടക്കം നിരവധി ആരോപണങ്ങൾ. 6 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പ്രസ്തുത റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടിൽ സർക്കാരിന്റെ അഴിമതിയും ഉൾപ്പെടുന്നു. 11 അംഗങ്ങളടങ്ങിയ ബ്രസീലിയൻ സെനറ്റ് പാൻഡമിക് പാർലമെന്ററി എൻക്വയറിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 6 ലക്ഷം പേരാണ് ബ്രസീലിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. രാജ്യത്തെ മഹാമാരി നിയന്ത്രിക്കാൻ ബ്രസീൽ പ്രസിഡന്റ് ബോൾസോനാരോയ്ക്ക് സാധിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബോൾസനാരോ മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ നേരിടണമെന്നും പാനൽ പറയുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ട്രംപിന്റെ അക്കൌണ്ട് ട്വിറ്റർ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ട്രംപ് സ്വന്തമായി പുതിയ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ എന്നായിരിക്കും ഇതിന്റെ പേര്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ വമ്പന്മാർക്ക് ജയം. ആവേശകരമായ മത്സരത്തിൽ 2-3 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അറ്റ്ലാന്റയെ തോൽപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് വിജയ ഗോൾ നേടിയത്. ആദ്യ പകുതിയിൽ 2 പിന്നിലായ ശേഷമാണ് 2 3 ഗോൾ തിരിച്ചടിച്ച് യുണൈറ്റഡ് ജയിച്ചത്. അതേസമയം ബാഴ്സലോണ ആദ്യ ജയം നേടി. നിർണായകമായ മത്സരത്തിൽ 1 ഡൈനാമോ കീവിനെ ബാഴ്സ തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ചെൽസി എതിരില്ലാത്ത 4 മാൽമോയെ തകർത്തു. ബയൺ ചാമ്പ്യൻസ് ലീഗിലും ഗോൾ വർഷം തുടരുകയാണ്. ബെൻഫിക്കയെ എതിരില്ലാത്ത 4 ബയൺ മ്യൂണിക് തകർത്തത്. മറ്റൊരു മത്സരത്തിൽ യുവൻസ് എതിരില്ലാത്ത 1 സെനറ്റിനെയും VRL 1-4 യങ് ബോയ്സിനെയും തോൽപ്പിച്ചു. ലില്ലെ സെവിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in. വാർത്തകൾ വിരൽ തുമ്പിൽ.